ഒരുപാട് ആൾക്കാർ അത് കയറിയിരുന്ന് നമുക്കൊരു ഡിസ്കംഫോർട്ട് ആക്കുന്നുണ്ട്. എന്താണ് ഒരു റിയൽ ഹാപ്പിനെസ്സും അല്ലെങ്കിൽ റിയൽ പാഷൻ എന്താണെന്ന് അറിയാതെ പൊക്കോണ്ടിരുന്ന ഒരു ടൈമിലായിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറ്റുന്നതും. ഹായ്, എൻ്റെ പേര് നിഷാൻ നിസർ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുവാണ്. അപ്പോൾ ഞാനൊരു പാഷനേറ്റ് മോഡലാണ്, അല്ലാതെ ഫീൽഡ് എക്സിക്യൂട്ടീവ് ആയിട്ട് ന്യൂ മോഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നോർമലി ലൈഫ് 5 years back പൊക്കോണ്ടിരിക്കുമായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നതും. ആ ഒരു ആക്സിഡൻറ്റിൽ എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിരുന്നു. വേറൊരു വണ്ടി കൊണ്ട് നേർക്ക് ഇടിക്കുമ്പോഴായിരുന്നു എനിക്ക് സ്പൈൻ ഇഞ്ചുറിയും അതോടൊപ്പം മൾട്ടിപ്പിൾ ലെഗ് ഫ്രാക്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ശേഷം 1 year ബെഡ് റിട്ടൺ ആയിരുന്നു. അങ്ങനെയായിരുന്നു ലൈഫിലോട്ട്, പിന്നെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോട്ട് പോയിട്ടാണ് തിരിച്ച് വന്നതും. നോർമലി പൊക്കോണ്ടിരുന്ന ഒരു ടൈമിലായിരുന്നു പ്ലസ് ടു കഴിഞ്ഞിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നതും. ഒരു വലിയൊരു ലൈഫ് ചേഞ്ചിങ് മൂമെൻ്റ് ആയിരുന്നു. കാരണം എന്താണ് ഒരു റിയൽ ഹാപ്പിനെസ്സും അല്ലെങ്കിൽ റിയൽ പാഷൻ എന്താണെന്ന് അറിയാതെ പൊക്കോണ്ടിരുന്ന ഒരു ടൈമിലായിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറ്റുന്നതും. അതെൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെൻ്റ് ആണ്, ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഒരുപാട് ഇങ്ങനെ മുന്നോട്ട് വരാനും പറ്റിയത്. മോഡലിങ്ങിലോട്ട് വരുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും നമുക്ക് ഉള്ളിൽ. ഈ ഒരു ഷൈ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഒരു ടൈമിൽ. അപ്പോൾ അത് എന്നെ ഒരുപാട് ബാക്കിലോട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇത് തിരിച്ച് വരാനായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു റീഹാബിലിറ്റേഷനിൽ പോയി അവിടുത്തെ കുറേ ആൾക്കാരെ കാണാനും പുറത്തോട്ട് ഇറങ്ങാനും തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് എനിക്ക് പുറത്തോട്ട് വരാനും ആൾക്കാരെ ഫേസ് ചെയ്യണം, ടു ബി ഇൻ എ ക്രൗഡ്, ക്രൗഡിന് ഇടയിൽ നിൽക്കണം എന്നുള്ളൊരു ഒരു ധൈര്യം കിട്ടി തുടങ്ങിയതും. ഒരു അത് എന്നെ ഒരുപാട് ഹാപ്പിനെസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് മുന്നേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു മോഡലിംഗ് ഫീൽഡിലോട്ട് വരാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടിയുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നില്ല എല്ലായിടത്തും. ഇൻക്ലൂസീവ് ആയിട്ടുള്ള കമ്പനി എവിടെയും ഉണ്ടാവുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരു കമ്പനിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. ഈ അത്ര ഒരു വെൽക്കമിങ് അല്ലായിരുന്നു നമുക്ക് ബാക്കിലോട്ട്. ഈ പറഞ്ഞ പോലെ നമുക്കൊരു വെൽക്കമിങ് അല്ലായിരുന്നു അവർ. ഈ ഫോട്ടോഷൂട്ടൊക്കെ ആണെങ്കിലും ചെയ്യുമ്പോൾ അത്രയൊരു കംഫർട്ടബിൾ അല്ലായിരുന്നു. എനിക്കൊരു വാശി ഉണ്ടായിരുന്നു തിരിച്ച് വീണ്ടും വരാൻ പറ്റും, വീണ്ടും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും, വേറൊരു കമ്പനിയിലോട്ട് എനിക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെ പോയി. ആ ഹോപ്പോടുകൂടി തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ലിങ്കിൽ കണ്ടു, അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു മോഡലിംഗ് കമ്പനിയിലോട്ട് കയറിയതും. അപ്പോൾ ഇത് തന്നെ എൻ്റെ ഒരു ലൈഫിലൊരു വലിയൊരു ചേഞ്ചിങ് മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം അത്രയും ഒരു റാമ്പിൽ എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ കൊച്ചി ഷോ ആയിരുന്നു ഫസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ ഷോ, ഗോവ ഷോ, അപ്പം അങ്ങനെ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഫാഷൻ വീക്ക് ആയിരുന്നു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇപ്പോൾ അച്ഛന് പറ്റിയ ശേഷം ഫാമിലി സപ്പോർട്ട് വാപ്പായുമായിരുന്നു ഉണ്ടായിരുന്നു കൂടെ എല്ലാം കാര്യത്തിനും ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മാറിയിരിക്കാനാണെങ്കിലും വാഷ്റൂമിൽ പോകാനാണെങ്കിലും ഹെൽപ്പൊക്കെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടായിരുന്നു. അപ്പോൾ വേറെ ആ ഒരു ടൈമിൽ ഫ്രണ്ട്സായിട്ടെന്ന് പറഞ്ഞാൽ കൂടെ പഠിച്ചവർക്ക് കുറവായിരുന്നു. 2021 സ്റ്റാർട്ടിങ്ങിൽ വാപ്പ മരണപ്പെട്ടു. വാപ്പ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തെറാപ്പി ആണെങ്കിലും റീഹാബിലിറ്റേഷൻ കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് ചെയ്തു തരുമായിരുന്നു. അങ്ങനെ 2021 വാപ്പ മരണപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ആണ് ഇതിലോട്ടൊക്കെ ഇറങ്ങി തിരിച്ചത്. പുറത്തോട്ട് ആക്റ്റീവ് ആവണം, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, പുറത്തോട്ട് വരണം എന്നുള്ള ഒരു ഇതിൽ പുറത്തോട്ട് വന്നത്. ആ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ഉള്ളിൽ, നമുക്ക് തിരിച്ചു വരാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. മോഡലിംഗ് ആണെങ്കിലും ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു പാഷൻ ഉണ്ടാവും. അത് പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് തന്നെ, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ബിലീവ് ചെയ്യണം, അതിനുവേണ്ടി ഫോക്കസ് ചെയ്യണം. ആ ഒരു ലൈക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോട് തന്നെ പോകണം. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു കാര്യം നമ്മളെ ബാക്കിലോട്ടാക്കുകയായിരുന്നു. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ കൂടിപ്പോയ ഒരു 5 പേര് കളിയാക്കും, അവിടെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു 20 പേരുണ്ടാവും. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. ഈ ഒരു ആക്സിഡന്റിന് ശേഷം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ടൊരു മൊബിലിറ്റിയുടെ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും, ഇപ്പം എങ്ങനെ ട്രാവൽ ചെയ്യുമെന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ട്രാവലിങ്ങിൻ്റെ ഇഷ്ടം കൂടുതലും വന്നു തുടങ്ങിയത് ഈ ഒരു ഇതിന് ശേഷമാണ്, ഇൻസിഡൻറ്റിന് ശേഷമാണ്. അപ്പോൾ അത് എനിക്ക് കൂടുതലും ചെയ്യാൻ പറ്റിയത്, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റും ട്രാവൽ ചെയ്യും. ഇപ്പം അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെ ആ ഒരു സ്ഥലത്ത് പോവും, അല്ലെങ്കിൽ അവിടെ ആരെയും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, അതൊക്കെ നമുക്കൊരു പേടിയുണ്ടാവും പുറകോട്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. നമുക്കൊരു മൊബിലിറ്റിക്ക് വേണ്ടിയുള്ളൊരു വാഹനം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് നേടാൻ പറ്റും, കുറേ കൂടി ട്രാവൽ ചെയ്യും. ഇപ്പോൾ ഞാൻ ഇപ്പം എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഓൾ ഓവർ കേരള അല്ലാതെ പുറത്തോട്ടും പോകുന്നുണ്ട്, കേരളത്തിന് പുറത്തും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊബിലിറ്റി വെഹിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറ്റാനൊക്കെ ഇപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ഒരാളുണ്ടാവും, അവരുടെ ഹെൽപ്പോടുകൂടി ട്രെയിനിൽ കയറിയിട്ടാണ്
വേറെ സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്യുന്നതും, പിന്നെ അവിടെ വേറെ ലൊക്കേഷനിൽ ഇറങ്ങിയിട്ട് അവിടെയും വേറൊരാളുടെ ഹെൽപ്പ് വയ്ക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ആരെങ്കിലും വിളിച്ച് അറേഞ്ച് ചെയ്യും, അപ്പോൾ അവർ ഹെൽപ്പോടുകൂടി ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വേണ്ട, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവൻ ഞാനിപ്പോൾ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട് പല സ്ഥലത്തും, ഇപ്പം എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ചില ടൈമിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബും ഉണ്ടാവും, അല്ലാതെ നെഗറ്റീവ് ടൈമും ഉണ്ടാവും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആൾക്കാർ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും, ഇപ്പം ഇറക്കാനാണെങ്കിലും ട്രെയിനിനുള്ളിൽ കയറ്റാനാണെങ്കിലും, അല്ലാതെ അതിനുള്ളിൽ അവർ കംഫർട്ട് ആക്കുന്നതാണെങ്കിലും നമുക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ, ഞാൻ ട്രാവൽ ചെയ്യുന്ന ഡിസബിലിറ്റി കമ്പാർട്ട്മെൻറ്റിലാണ് ട്രെയിനിൽ, അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ആണ് ട്രെയിനിൽ. അപ്പോൾ അതിൽ മാത്രമേ എനിക്ക് കയറാൻ പറ്റൂ. അപ്പോൾ അതിൽ നമുക്ക് ചില ടൈമിൽ നല്ല രീതിയിൽ ഒരു കംഫർട്ടബിൾ ഉണ്ടാവാറുണ്ട്. അല്ലാതെ പോകുമ്പോൾ ഇപ്പോൾ ഒരുപാട് വേറെ ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കയറിയിരുന്ന് അതിന് ഒരു മിസ്യൂസ് ചെയ്യുന്നുണ്ട്, എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ അത് കയറിയിരുന്ന് നമുക്കൊരു ഡിസ്കംഫോർട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അതിൽ വരുന്നുണ്ട്. അത് മേ ബി അവർക്കൊരു അവയർനെസ് ഇല്ല, അവരത് ഒരു സെൽഫിഷ് ആയിട്ട് കാണുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ മാക്സിമം അവിടെയുള്ള ആൾക്കാരോട് പോലീസിനോടൊക്കെ അറിയിച്ചിട്ട് അങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാക്സിമം അവരത് അവെയറായിട്ടിരിക്കുക, മറ്റുള്ളവരെ ലൈക്ക് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ട്രാവൽ ചെയ്യുന്ന സമയത്തും ഞാൻ ഓരോ യാത്രയും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്നെ കോൺഫിഡൻസ് ആക്കുവാണ്, ഒരുപാട് മാറ്റം ലൈക്ക് ഇപ്പോൾ വേറൊരാൾ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരട്ടെയും ചോദിച്ചാലും ഞാൻ പറയും വേണ്ട, ഞാൻ മാക്സിമം ഒറ്റയ്ക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോയി ഓരോ യാത്രകളും എനിക്ക് ഓരോ അനുഭവങ്ങളാണ്, ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാരവൻ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ജേണിങ് ടുഗദർ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അനീഷു ആയിട്ടാണ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം അതിനൊരു ലൈക്ക് ഈ ഒരുപാട് നമുക്കിടയിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആൻഡ് ക്രോണിക് ഇൽനെസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ അവരെയൊക്കെ ആക്റ്റീവാക്കി പുറത്തോട്ട് കൊണ്ടുവരാനും കൂടിയാണ് ഈ ഒരു തുടക്കം, ഈ ഒരു കാരവൻ എന്നുള്ളൊരു ഓർഗനൈസേഷൻ്റെ തുടക്കം. അതിപ്പോൾ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഒരുപാട് ആൾക്കാരെ ആക്റ്റീവ് ആക്കുക, പോസിറ്റീവ് ആക്കുക, അവർക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമും അവസരങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരു സ്ഥാപനം പോലെ ഫ്യൂച്ചറിൽ ആക്കാനാണ് ഇതിൻ്റെ ലൈക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മെയിൻലി ഇപ്പോൾ നമ്മുടെ കേരളം നോക്കിക്കഴിഞ്ഞാൽ 110 മെമ്പേഴ്സ് ഉണ്ട് ഓൾ കേരള റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എല്ലാ ആൾക്കാർക്കും ഓരോരോ കഴിവുകളാണ്, ആർട്ടിനാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഇപ്പോൾ മോഡലിംഗ് ആണെങ്കിലും പല പല മേഖലയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക, അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പുഷ് ചെയ്ത് കൊണ്ടുവരിക. ഇത് തുടങ്ങാനുള്ള മെയിൻ കാരണം ഇപ്പോൾ നമുക്ക് ഞാൻ ട്രാവൽ ചെയ്ത് പോകുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അവർക്കിപ്പോൾ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്ത് ഇപ്പോൾ പലരും ഹാപ്പി ആക്കുന്നുണ്ട്, എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ജസ്റ്റ് ഒരു ടെമ്പററി മാത്രമായിരിക്കാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വേണ്ടത് ടു ബി എ ലിസണർ, അവരെ കേട്ടിരിക്കുക, അവർ പറയുന്നത് കേട്ടിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചിരിക്കാറുണ്ട്, അവരോട് കേട്ടിരിക്കാറുണ്ട്. കേട്ടിരിക്കുമ്പോഴാണ് ഓരോന്ന് അറിയുന്നത്, ഇങ്ങനെ ലൈക്ക് നമുക്ക് അവരെ സപ്പോർട്ടാണ് വേണ്ടത്, അവർക്ക് അവരെ പുറത്തോട്ട് കൊണ്ടുവരാനും ആ ഒരു സപ്പോർട്ടാണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു തോട്ട് വന്നതും എല്ലാവർക്കും വേണ്ടിയുള്ള പ്രോപ്പർ റീഹാബിലിറ്റേഷൻ കിട്ടണം. ഇപ്പോൾ എനിക്കൊരു പ്രോപ്പർ റീഹാബിലിറ്റേഷൻ എൻ്റെ ഒരു ലൈഫിൽ ഈ ഒരു ഇൻസിന് ശേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാ ആൾക്കാർക്കും കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും ആക്റ്റീവായിട്ട് പുറത്തോട്ട് ഇറങ്ങാനും അവർക്ക് മെൻ്റലിയും ഫിസിക്കലിയും സ്ട്രെങ്തിങ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അവർക്ക് ആക്റ്റീവ് ആവാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ലൈഫിൽ നമുക്ക് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും, വേഴ്സ് മൂവ്മെൻ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അതൊരു ഇൻസിഡൻറ്റ് ആക്സിഡൻറ്റിലൂടെ ആവാം, അല്ലെങ്കിൽ വേറെ മെൻ്റലി ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും തളർന്നു പോവാതെ മുന്നോട്ട് തന്നെ പോകണം. നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സർക്കിളിൽ കൂടെ നിൽക്കുക, കൂടുതൽ നെഗറ്റീവായിട്ടുള്ള സർക്കിൾ കളയുക. ആ ഒരു പോസിറ്റീവായിട്ടുള്ള സർക്കിളിൻ്റെ കൂടെ നിന്ന് തന്നെ മുന്നോട്ട് നിങ്ങൾക്ക് നേടാനുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുക. വേറെ ഒരു ലൈക്ക് ഫെയിലിയർ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടുണ്ടാവും, ആ ഒരു തോട്ട് ഒരിക്കലും വേണ്ട. ഫെയിലിയേഴ്സ് ഒരുപാട് ഉണ്ടാവാറുണ്ട് ലൈഫിൽ. ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ തോറ്റാലും കുഴപ്പമില്ല. ഇപ്പോൾ 8-ാമത്തെ പ്രാവശ്യം തോറ്റിട്ട് 9-ാമത്തെ ട്രയലായിരിക്കും ചിലപ്പോൾ നമുക്ക് അതൊരു സക്സസ് ആവുന്നത്. അപ്പോൾ അതുവരെയും നിങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ കാണുന്ന നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ബിലീവ് ഇൻ യുവർ സെൽഫ്. അവസാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്.
നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.